കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലായി. 15-ാം പ്രതി ഷിഗിൽ ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച റാഷിദ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. തിരുപ്പതിയിൽ നിന്നാണ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത്. ഇതോടെ കവർച്ചാ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 22-ായി. സുധീഷ ധർമ്മൻ തൃശ്ശൂരിൽ നിന്ന് തത്സമയം ചേരുന്നു. സുധീഷ, ഗുഡ് മോർണിംഗ്. രണ്ടുപേരെ പിടിച്ച് തൃശ്ശൂരിൽ കൊണ്ടുവന്നോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഏതാണ്ട് 10:30-യോടുകൂടി ഇവരെ തൃശ്ശൂരിൽ എത്തിക്കും. ഏപ്രിൽ 4-നാണ് സംഭവം നടന്നത്. ഏപ്രിൽ 3-ന് അതിനുശേഷം ഏതാണ്ട് 3 മാസം തികയാൻ പോകുന്നതിനിടയിലാണ് ഇപ്പോൾ 15-ാം പ്രതി പിടിയിലായിരിക്കുന്നത്. പോലീസ് ഇത്രയും നാൾ അയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. തിരുപ്പതിയിൽ നിന്നാണ് ഇയാളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുൻപ് ഇയാൾ ഉത്തരാഞ്ചൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. പോലീസ് പല വഴിക്ക് നോക്കിയിട്ടും ഈ ഒളിവിൽ കഴിഞ്ഞ ഷിഗിൽ എന്ന പ്രതിയെ കണ്ടെത്താനായിരുന്നില്ല. ഒടുവിൽ തിരുപ്പതിയിൽ വെച്ചാണ് അദ്ദേഹം ഇന്നലെ പിടിയിലായിരിക്കുന്നത്. 10:30-യോടുകൂടി തൃശ്ശൂരിലെ പോലീസ് ക്ലബ്ബിൽ ഇയാളെ എത്തിക്കുകയും ചെയ്യും. ഇതോടെ കൊടകര കള്ളപ്പണ കവർച്ച കേസിൽ 22 പേരായി ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ. ഇന്ന് തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. ഇതുവരെ 22 പ്രതികളാണ് കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. 1,40,00,000 രൂപ കണ്ടെത്തുകയും ചെയ്തു. ഷിഗിലിനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി മറ്റ് തുക ബാക്കി തുകകൾ കൂടി കണ്ടെത്തുന്നതിനുള്ള നിർണായകമായ വിവരങ്ങൾ ലഭിക്കും എന്നൊരു പ്രതീക്ഷ കൂടി അന്വേഷണ സംഘത്തിനുണ്ട്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. സുധീഷ ധർമ്മനാണ് നമുക്കൊപ്പം ചേർന്നത്.